ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നലെ വരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു നിലപാടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സൈദ്ധാന്തിക അടിത്തറയുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല, അതിനൊന്നും കാര്യമില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അത് വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയുന്നതാണ് ഈ വാർത്ത. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സർവർക്കറെ പറ്റി ഇനി മിണ്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സർവർക്കർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ബി ജെ പി അത് നന്നായി അനുസരണപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദികളെയും അത് നന്നായി അനുസരണപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് കോൺഗ്രസ് പിന്മാറുകയാണ്. ഇനി സർവർക്കറെ വിമർശിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് വായിക്കാം. സർവർക്കറെ പറ്റി ഇനി മിണ്ടില്ല, കോൺഗ്രസ് സമ്മതിച്ചു. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. മുംബൈ. ഹിന്ദുത്വ സൈദ്ധാന്തികൻ വി ഡി സർവർക്കർക്ക് എതിരെയുള്ള പ്രചാരണത്തിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ്. മഹാസഖ്യത്തിലെ പ്രധാന പാർട്ടികൾക്ക് വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം ആയതിനാൽ സവർക്കർ വിഷയം ഉയർത്തേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതായി മുതിർന്ന നേതാവ് പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു. സവർക്കറെ അധിക്ഷേപിക്കുന്നത് സഹിക്കില്ലെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ ചൂടുമാറ്റം. പാർലമെൻറ്റ് അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താസമ്മേളനത്തിൽ തൻ്റെ പേര് ഗാന്ധിയെന്നാണെന്നും മാപ്പ് പറയാൻ താൻ സവർക്കർ അല്ലെന്നും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന് മുന്നറിയിപ്പുമായി ഉദ്ധവ് താക്കറെ രംഗത്ത് എത്തിയത്. എം വി എ സഖ്യകക്ഷികൾക്കിടയിൽ സവർക്കറിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ വിഷയം ഉന്നയിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് സമ്മതിച്ചു. വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ പറഞ്ഞു. സ്വാതന്ത്ര്യസമരത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതിൽ ക്ഷമാപണം നടത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സവർക്കർക്ക് എതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശം ആയുധമാക്കി ശിവസേന ഏകനാഥ് സിൻ്റെ വിഭാഗവും ബി ജെ പിയും രംഗത്തു വന്നിരുന്നു. രാഹുലിനെതിരെ ഏകനാഥ് സിൻ്റെ സവർക്കർ കൗരയാത്ര നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പരാമർശം ഇനി നടത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻ സി പിയും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ഒക്കെയുള്ള സഖ്യമാണ്, മഹാസഖ്യമാണ്, ബി ജെ പിക്കെതിരെയുള്ള മഹാസഖ്യം. അതിൽ എല്ലാ പാർട്ടികളുമുണ്ട്. അത്തരമൊരു പാർട്ടിയിലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് സവർക്കർ ഒരു ധീരനാണ്, വീരപരിവേഷമുള്ള ആളാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതുകൊണ്ട് തന്നെ സവർക്കർക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ കർശനമായ നിലപാടെടുക്കും, സഖ്യം നിലവിടാൻ തയ്യാറാകേണ്ടി വരും എന്നൊക്കെ ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നു. ഇനി സവർക്കറെക്കുറിച്ച് ഒന്നും പറയരുത് എന്നും പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. അവിടെ ഉദ്ധവ് താക്കറെക്കെതിരെയുള്ള ഏകനാഥ് സിൻ്റെ വിഭാഗം സവർക്കർ ഗൗരവയാത്ര എന്ന പേരിൽ വലിയ തോതിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് മഹാരാഷ്ട്രയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇത്തരമൊരു വിഷയം തൽക്കാലം ഉയർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്. ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വീര സവർക്കർ എന്ന് ബി ജെ പിയും സംഘപരിവാർ വൃത്തങ്ങളും വിശേഷിപ്പിക്കുന്ന സവർക്കർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് യോജിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശിവസേനയ്ക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് മാത്രം അതിൽ നിന്ന് പിന്മാറുന്നത് ശരിയാണോ എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏതായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും വലിയ സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. ഒരുപാട് പാർലമെൻറ് അംഗങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ച് ബി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കും അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ സൃഷ്ടിക്കേണ്ട, അവിടെ ഉയർത്തിക്കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിച്ചത് ഏതായാലും നന്നായി. പക്ഷേ ഇത്തരമൊരു വിഷയം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ അത് വലിയ ചർച്ചയാക്കുകയും ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്തുകൊണ്ടാണ് വീരസവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നും വീരസവർക്കർ ഗാന്ധിജിയെക്കാളും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സംഘപരിവാർ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രപിതാവ് ഗാന്ധിയല്ല എന്ന് പോലും പറയുന്ന, എന്നുപോലും വിശ്വസിക്കുന്ന സംഘപരിവാർ പ്രവർത്തകരുണ്ട്, ബി ജെ പിയുടെ നേതാക്കളുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സവർക്കർ ആരാണ് എന്നും മഹാത്മാഗാന്ധി ആരാണ് എന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. കേവലമായി ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി, 4 വോട്ടിന് വേണ്ടി, 2 സീറ്റിന് വേണ്ടി ഇത്രം വലിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് ആ ചോദ്യം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുമാണ്. നിലപാടിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകാൻ, അതിന് എന്ത് ത്യാഗവും സഹിക്കാൻ കഴിയുന്ന തരത്തിൽ
കോൺഗ്രസ് മാറിയില്ലെങ്കിൽ ആ കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിന് ഇന്ത്യക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. സവർക്കർ വീരപരിവേഷമുള്ള നേതാവാണ് എന്ന് കോൺഗ്രസ് അംഗീകരിച്ച് കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കാൻ കഴിയുമോ? ന്യൂനപക്ഷങ്ങൾ അത്തരമൊരു കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു, ഇനി സവർക്കറെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന്. ഏതായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും കോൺഗ്രസ് ഇനി സവർക്കറെക്കുറിച്ച് മിണ്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അത് അത്തരമൊരു തീരുമാനത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും എത്തിയിട്ടുണ്ട്, ശിവസേനയും എത്തിയിട്ടുണ്ട് എന്നതാണ് പൃഥ്വിരാജ് ചൗഹാന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്.